കോടിയേരിയുടെ സൗഹൃദമാണല്ലോ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ സാക്ഷി. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നെന്ന് തെറ്റിപ്പിരിഞ്ഞാലേ സാധാരണ സൗഹൃദവും ബന്ധമെല്ലാം അവിടെ അതോടുകൂടി അവസാനിക്കും. പക്ഷേ കോടിയേരി ഇടക്കിടക്ക് കണ്ടാൽ എന്റെ വിശേഷം മാത്രമല്ല ഭാര്യയുടെയും മക്കളുടെയും വിശേഷം ചോദിച്ചറിയുന്ന പഴയ ആ വാത്സല്യവും സൗഹൃദവും അദ്ദേഹം കാണിക്കുന്നു എന്നുള്ളത് ഞാൻ തന്നെ ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിയിലുള്ളപ്പോൾ വളരെ ചെറുപ്പത്തിൽ എന്നെപ്പോലുള്ള ആളുകളെ എം പി ആകുന്നതിനും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുന്നതിലൊക്കെ വലിയ ഒരു ഒരു ഗോഡ് ഫാദർ പോലെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പ്രത്യേകത എനിക്ക് കാണുന്നത് യുവാക്കളെ, ഇപ്പൊ എന്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, യുവാക്കളെ പാർട്ടിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള നേതാവാണ്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്ക്, കോടിയേരി പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് സെക്രട്ടേറിയറ്റിലേക്ക് എട്ടാളെ എടുത്തു. എം എൽ എമാര് ഒരു സിറ്റിംഗ് 10-32 എം എൽ എമാരെ മാറ്റി പുതിയ ആളെ മത്സരിപ്പിച്ചു. മിനിസ്ട്രിയിൽ ഫുൾ പുതുമുഖങ്ങൾ വന്നു. ഒരുപക്ഷെ പാർട്ടിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് യുവാക്കൾക്ക് നൽകിയിട്ടുള്ള പരിഗണന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഠിക്കേണ്ട ഒരു പാഠമാണ്. അതൊരു നമ്മൾ സി പി എമ്മിനെ കുറിച്ച് പല വിമർശനങ്ങളുണ്ടെങ്കിലും ഒരുപക്ഷെ കോടിയേരിയുടെ കാലത്തുണ്ടായിട്ടുള്ള ഒരു വലിയ സംഭവമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. അങ്ങനെ യുവാക്കളെ പാർട്ടിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ ജനങ്ങളോട് വളരെ സൗഹൃദത്തോടുകൂടി പെരുമാറുന്നതിലൊക്കെ വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരു നല്ല മനുഷ്യനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്.